നമസ്കാരം. പണി സിനിമയെ വിമർശിച്ച് റിവ്യൂ പങ്കുവച്ച യുവാവിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി നടൻ ജോജോ ജോർജ്. ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ്, സിനിമകളെല്ലാം തിയേറ്ററിൽ നിന്ന് കണ്ടു. നിന്നെ ഞാൻ കാണിക്കണ്ട്, എല്ലാ സിനിമയും കാണിക്കണ്ട്. നീ ഒന്ന് പറഞ്ഞു കണ്ടു, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന്. അല്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ കാശ് കൊടുത്ത സിനിമ കണ്ട ആളാണ്, അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും നീ പറയണം, നീ പറയണം, നീ തീർച്ചയായിട്ടും പറയണം. നിനക്ക് ധൈര്യം ഉണ്ടോ എന്റെ നേര് മുന്നിൽ വരാൻ? എന്തിനാ പേടിക്കുന്നേ? ഉണ്ടോ എന്തിനാ പേടിക്കണ്ടേ? അപ്പൊ ശരി. സിനിമയെ റിവ്യൂ ചെയ്തതിനല്ല അയാളെ വിളിച്ചതെന്നും പകരം മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുകയും സ്പോയിലർ പ്രചരിപ്പിക്കുകയും ചെയ്തതിലുണ്ടായ ദേഷ്യവും പ്രയാസവും കൊണ്ടാണ് റിയാക്ട് ചെയ്തതെന്നും ജോജു പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ജോജു സംഭവത്തിൽ വിശദീകരണവുമായി എത്തിയത്. തന്റെ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ട്, എന്നാൽ താൻ ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല എന്നും ജോജു പറയുന്നു. സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നു തന്നെ പറയണം. എന്നാൽ ഈ വ്യക്തി ഒരേ റിവ്യൂ ഒരുപാട് സ്ഥലങ്ങളിൽ കോപ്പി പോസ്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും പല വ്യക്തികളോടും ഈ സിനിമ കാണരുതെന്ന് പറയുകയും ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് അയാളെ വിളിച്ച് സംസാരിച്ചതെന്നും പ്രചരിക്കുന്ന ഓഡിയോയിൽ സംസാരിച്ചത് താൻ തന്നെയാണെന്നും ജോജു പറയുന്നു. മറ്റൊരു റിവ്യൂവറും ഇത്തരത്തിൽ സ്പോയിലർ ഇടാറില്ല. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാൾ സ്പോയിലറായി പറഞ്ഞിരിക്കുന്നത് എന്നും ജോജു പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പണി സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ റിവ്യൂ പങ്കുവച്ച യുവാവിനെ ജോജു ജോർജ് ഫോണിൽ വിളിച്ചത്. ആദർശ് HS എന്ന യുവാവിനെയായിരുന്നു ജോജു ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ജോജു ഫോണിലൂടെ ആദർശിനോട് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ആദർശ് പുറത്തുവിടുകയും ചെയ്തിരുന്നു.